സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ സനൂപ് താവോ, താവോ ടോക്സിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രസിദ്ധ സംവിധാൻ ഫാസിലിനോട് ഒരിക്കൽ കുറച്ച് ആളുകൾ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, മോഹൻലാലാണോ മമ്മൂട്ടിയാണ് ഏറ്റവും നല്ല നടൻ? ഒരു സംശയവുമില്ലാതെ ഫാസിൽ പറഞ്ഞ ഉത്തരം അത് മമ്മൂട്ടി എന്നായിരുന്നു. ചോദിച്ചു എന്താണ് അങ്ങനെ മമ്മൂട്ടി ഒരു വലിയ നടനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം. അതിന് ഫാസിൽ രസകരമായൊരു മറുപടി പറഞ്ഞത്, ഒരുപാട് കഴിവുകളുള്ള മോഹൻലാലിൻ്റെ മുമ്പിൽ വെറും രണ്ട് മൂന്ന് കഴിവുകൾ കൊണ്ട് മാത്രം ഈ മനുഷ്യൻ പിടിച്ചു നിൽക്കുന്നില്ലേ, അതുകൊണ്ട് മാത്രമാണ് മമ്മൂട്ടി എൻ്റെ ഏറ്റവും നല്ല നടനായിട്ട് മാറുന്നത്. ഞാൻ അധികം കഴിവുകളിലേക്കൊന്നും ഈ മനുഷ്യനെ കടക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാൻ നിൽക്കുന്നില്ല. നമ്മുടെ പ്രേക്ഷകരെ മുഴുവൻ കണ്ണീരിലാർത്തുന്ന ഒരു പ്രത്യേക കഴിവ് മമ്മൂട്ടി എന്ന് പറയുന്ന ഇന്ത്യ കണ്ട മഹാനടനുണ്ട്. ആ കണ്ണീരിലേക്ക് നമ്മളെല്ലാവരും കൊണ്ടുപോകുന്ന ആ സിനിമകളെ കുറിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേകത കഴിവിനെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. മോഹൻലാലിനെ പലപ്പോഴും പറയാറുള്ളത് അദ്ദേഹം ഒരു ബോൺ ആക്ടർ എന്നാണ്. ഇതൊരു കമ്പാരിസൺ ഒന്നുമല്ല കേട്ടോ, അതിന് തുടക്കം തന്നെ പറഞ്ഞേക്കാം. അങ്ങനെ ഏതെങ്കിലും ഫാൻ ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നല്ല. മോഹൻലാലിനെ പറ്റി പറയാനുള്ളത് അദ്ദേഹം ഒരു ബോൺ ആക്ടർ എന്നാണ്. എന്നാൽ മമ്മൂട്ടിയെ പറ്റി പറയുന്നത് ഉണ്ടാക്കപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന, ഒരു ഉരക്കല്ല് പോലെ ഉരച്ചുരച്ച് സ്വർണത്തെ മിനുക്കിയെടുക്കുന്ന പോലെ ഇപ്പോഴും നേരെയായി കൊണ്ടിരിക്കുന്ന, ശ്രമിക്കാൻ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് മമ്മൂട്ടി എന്ന് മമ്മൂട്ടി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം നിരന്തരം പുതുക്കപ്പെടുന്ന ഒരു നടനാണ്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം, കോമഡിയൊന്നും തുടക്ക കാലഘട്ടത്തിൽ തീരെ വഴങ്ങിയിരുന്നില്ല. ആ കോമഡി എന്ന് പറയുന്ന ആ ഒരു സംഭവം ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ പണിപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പ്രാക്ടീസിങ്ങിലായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് കോമഡി വർക്കൗട്ട് ചെയ്യേണ്ടത് ആളുകൾ മുമ്പിൽ എന്ന്. എന്നാൽ കോമഡി അവിടെ നമുക്ക് മാറ്റി നിർത്താം, മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താം. ചില വൈകാരിക നിമിഷങ്ങളെല്ലാം മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ്റെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ഞാനത് ചവിട്ടി തയ്ക്കത്തില്ല, ഞാൻ എൻ്റെ ഉള്ളിലെ നടനെ ചുമ്മാ അങ്ങോട്ട് വിട്ട് കളയില്ല, അല്ലെങ്കിൽ വേണ്ടത് മുഴുവൻ ഞാൻ എൻ്റെ ഉള്ളിലെ നടനെ കൊടുത്തിരിക്കും. ശരിയാണ്, ചില വൈകാരിക രംഗങ്ങളൊക്കെ ഉണ്ട്, മമ്മൂട്ടിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ അങ്ങനെ ഇരുത്തി കരയിച്ചു കളയും. അത്തരം ചിലർ സിനിമകളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. 1986 പൂവിന് പുതിയ പൂന്തന്നൽ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിൽ ഒരുപാട് മദ്യപിച്ച് തൻ്റെ ഭാര്യയും മകനും നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ട് മമ്മൂട്ടി വിരിക്കുന്ന ഒരു രംഗമുണ്ട്. എൻ്റെ ഒരു ഓർമ്മയിൽ, എൻ്റെ ഒരു കാഴ്ച അനുഭവത്തിൽ അതാണ് ആദ്യമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ആ മനുഷ്യൻ തൻ്റെ ശബ്ദം കൊണ്ട് മാച്ചിക്ക് കളിച്ചത് എന്ന ചെറിയൊരു ഓർമ്മയുടെ പുറത്ത് മാത്രമാണ് ഞാനതൊക്കെ പറയുന്നത്. പൂവിന് പുതിയ പൂന്തന്നൽ എന്ന് പറയുന്ന ആ ഡയലോഗ്, തൻ്റെ മകനെയും ഭാര്യയും നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ടുള്ള ആ ഡയലോഗ് പറയുമ്പോൾ അത് നമ്മൾ കാഴ്ചക്കാരുടെ ഉള്ളിൽ ഒരു വിങ്ങിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനുശേഷം 2014 വർഷം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട്. തൻ്റെ മകൻ ഹോസ്പിറ്റലിൽ മരിച്ചു തറഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവൻ പോയല്ലേ എന്ന്. ഒരു ഇടർച്ചയോട് കൂട്ടുള്ള ചോദ്യമാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ആ ഇടർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ഹാളിൽ മുഴുവൻ മുഴങ്ങുക മാത്രമല്ല, അത് നമ്മുടെ ചങ്കിൽ കൂടി ഒന്നങ്ങോട്ട് കൊള്ളും. അത്രയ്ക്ക് ഭീകരമായിട്ടാണ് ആ ഒരു പോയല്ലേ, അവൻ പോയല്ലേ എന്നുള്ള ഒരൊറ്റ ഡയലോഗ് ആ മനുഷ്യൻ്റെ ശബ്ദത്തിൽ നിന്ന് വരുന്നത്. അതാ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഇമോഷൻ രംഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ വേറെ ഇല്ല കേട്ടോ. ഇതേപോലെ തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയുണ്ട്, ബാലൻ മാഷ്. ഒരു അതിഭീകര സിനിമയാണ്, കാണാത്തവരെല്ലാം തനിയാവർത്തനം ഒരിക്കലെങ്കിലും കാണണം. അതിൽ ബാലമാഷയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അനിയത്തി അവരുടെ വിവാഹ സമയത്ത് പറയുന്നുണ്ട്, മമ്മൂട്ടി ആരാണ്, അല്ലെങ്കിൽ ഈ ബാലമാഷ ആരാന്ന് ചോദിക്കുമ്പോൾ സഹോദരിയാണ്. സഹോദരി പറയുന്നത് ഒരു അകന്ന ബന്ധു എന്നാണ്. ഈ സമയത്ത് മമ്മൂട്ടിയുടെ മുഖത്ത് ചില ഭാവമുണ്ട്. അതിനുശേഷം ചില കള്ളങ്ങളെല്ലാം പറഞ്ഞ് അവരുടെ മുമ്പിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ചില രീതികളൊക്കെ നമുക്ക് കാണാം, അഭിനയ പാഠവും കാണാം. നമ്മൾ അകെ തകർന്നു പോവും ആ രംഗത്തിലല്ല. ആ സിനിമ കണ്ടാൽ മാത്രമാണ്, തനിയാർത്ഥം എന്ന് പറയുന്ന സിനിമ കണ്ടാൽ മാത്രമാണ് അതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാൻ പറ്റുമെങ്കിൽ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ തനിയാർത്ഥം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച്. ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ഭീകരമായിട്ടുള്ള നമ്മളെ കൊള്ളിക്കുന്ന ചില അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമകളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം. ഇതിനുശേഷം പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്ന സിനിമയുണ്ട്, നല്ലൊരു സിനിമയാണ്. അതിൽ മകൻ്റെ മകനോടുള്ള സ്നേഹത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അതിലൊരു ഡയലോഗുണ്ട്, വേറെന്തും പറഞ്ഞോളൂ, ഞാൻ എൻ്റെ മകനെ സ്നേഹിച്ചിട്ടില്ല എന്ന് മാത്രം നീ പറയരുത് എന്ന് പറയുന്നൊരു എൻഡിങ്ങിലെ ഒരു ഡയലോഗുണ്ട്. ഒരു ഭയങ്കര രസകരമായ ഒരു രംഗമാണ് കേട്ടോ.
പിന്നെ നമ്മുടെ രാഘവൻ നായർ, മറക്കാൻ കഴിയില്ല വാത്സല്യത്തിൽ രാഘവൻ നായർ. രാഘവൻ നായരുടെ ഒരു ഡയലോഗ് ഏതെങ്കിലും ഒരു വ്യക്തിയോടല്ല കേട്ടോ, അത് കുടുംബത്തിലെ എല്ലാവരോടും കൂടിയിട്ടുള്ള ഡയലോഗാണ്. ആ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചത് ഒന്നും ഒന്നുമല്ല എന്ന രീതിയിൽ അവിടെ പരാമർശിക്കപ്പെടുമ്പോൾ, ഞാൻ നിങ്ങളെ ഇവിടെ ചെയ്തതിനൊന്നും കണക്കുണ്ടാവില്ല, ഞാൻ ഇവിടെ ചിലവഴിക്ക് തുകയ്ക്ക് കണക്കുണ്ടാവില്ല, പക്ഷേ നിങ്ങളൊക്കെ സ്നേഹിച്ചതിൻ്റെ കണക്ക് ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും, അതൊരിക്കലും എൻ്റെ നെഞ്ചിൽ നിന്ന് വാഞ്ഞു പോവില്ല എന്ന് പറയുന്ന ഒരു ഗദ്ഗദത്തോട് കൂടിയിട്ടുള്ള തൊണ്ട ഇടറിട്ടുള്ള ഒരു ഡയലോഗുണ്ട്. എനിക്ക് തോന്നുന്നത് സംവിധായകർ ഈ മനുഷ്യനെ ഒരു സിനിമയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് ഇത്തരത്തിലൊരു ഡയലോഗ് കൊണ്ട് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരിക്കും. അത് ഗംഭീര ഒരു സീനാണ്, ആ സിനിമയെ ഏറ്റവും സുന്ദരമാക്കുന്ന ഒരു സീന് കൂടിയാണ് മമ്മൂടിയുടെ ആ ഒരു ഡയലോഗ് പറച്ച്. ഇതേപോലെ യാത്ര, പൊന്തൻമാട, ബാബാ സാഹേബ് അംബേദ്കർ എന്ന് പറയുന്ന സിനിമ, ഇത്തരം ഒരു ഓഫ് ബീറ്റ് സിനിമകൾ ഞാനിത് അങ്ങനെ പെട്ടെന്ന് വിട്ട് കളയുന്നത് എത്ര പേര് ഇത് കണ്ടു എന്നറിയില്ല. യാത്രക്ക് കണ്ടിരിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്, പൊന്തൻമാട കണ്ടിരിക്കാൻ ചിലപ്പോൾ സാധ്യതയില്ല. നമ്മളിപ്പോൾ ഈ അടുത്ത് പറയുന്ന പോലെ പണ്ടുകാലത്ത് ഒരു അവാർഡ് സിനിമ എന്ന രീതിയിലൊക്കെ നമ്മൾ മാറ്റി പറിക്കപ്പെട്ടൊരു സിനിമകളായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ നൻപകൽ നേരത്ത് മയക്കെന്ന് പറയുന്ന സിനിമയും അതേപോലെ മാറ്റി നിർത്തേണ്ടി വരും, ഒരു അവാർഡ് സിനിമ എന്ന രീതിയിലൊക്കെ നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും. പക്ഷേ ഇപ്പോൾ അതും മമ്മൂട്ടി എന്നെ പറയുന്ന പോലെ, മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാനടൻ പറയുന്ന പോലെ, അത് പൊളിറ്റിക്കലി അത്ര കറക്റ്റ് അല്ലല്ലോ. ഒരു അവാർഡ് സിനിമ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്നത് അത്ര കറക്റ്റല്ല, ശരിയല്ല. അത് ഗംഭീര സിനിമയാണ്, എങ്കിലും പറയാൻ വേണ്ടി പണ്ട് കാലത്ത് അവാർഡ് സിനിമ എന്ന് പറഞ്ഞ രീതിയിൽ മാറ്റി നിർത്തിയ സിനിമയുടെ പൊന്തൻമാട ഒരു ഗംഭീര വേഷമാണ് അതിൽ ചെയ്തിട്ടുള്ളത്. ഒരു വൃദ്ധൻ്റെ വേഷമൊക്കെ അദ്ദേഹം അതിൽ ചെയ്തിട്ടുണ്ട്. എത്ര ചെറുപ്പമായിരുന്ന സമയത്താണ് അങ്ങനത്തെ ഒരു വേഷം ചെയ്തിരിക്കുന്നത്. അത് കാണേണ്ട സിനിമ തന്നെയാണ്. അതിലത്തെ ഡയലോഗുകളും ഇതേപോലെ തന്നെ നമ്മുടെ നെഞ്ചിൽ തറച്ചു പോകുന്ന ഡയലോഗുകളാണ്. ഓഫ് ബീറ്റ് സിനിമയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞ് മാറ്റി വയ്ക്കാം. മമ്മൂടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ചില സിനിമയിലൊക്കെ ഗസ്റ്റ് റോളായിട്ട് വന്നിട്ട് ആ സിനിമ മുഴുവനായിട്ട് കൊണ്ടുപോകും. അങ്ങനത്തെ സിനിമയായിരുന്നു കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിൽ സ്കൂളിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്, ഒരു 5 മിനിറ്റ് എങ്ങാണ്ടുള്ള ആ പ്രസംഗം. പക്ഷേ ആ 5 മിനിറ്റ് പ്രസംഗം അവസാനിപ്പിക്കുമ്പോഴേക്കും കാണികളുടെ കണ്ണിൽ അല്പം വെള്ളം വന്നിരിക്കും. ഒരിറ്റ കണ്ണീര് വരാതെ നമുക്ക് കണ്ടു തീർക്കാൻ കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ രംഗത്തിലേക്ക് അഭിനയിക്കാൻ വന്നിട്ട് ആ സിനിമ മുഴുവൻ ഒരു ശരാശരി സിനിമ മാത്രമാണ്, പറയുകയാണെങ്കിൽ ഒരു ശരാശരി സിനിമ മാത്രമാണ് ആ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമ. പക്ഷേ മമ്മൂട്ടിയുടെ ഒരു ഒറ്റ എൻട്രിയോട് കൂടിയിട്ട് ആ സിനിമയുടെ ചിത്രം ആകെ മാറിപ്പോവുകയാണ്. ഒരു ശരാശരിയിൽ നിൽക്കുന്ന ആ സിനിമ ഒരു നല്ല സിനിമയായിട്ട് കേരളം മുഴുവൻ കാണുന്ന തരത്തിലേക്ക് മാറാൻ കാരണം ഈ മനുഷ്യൻ്റെ ആ ഒരു 5 മിനിറ്റ് പെർഫോമൻസാണ്. അതുവരെ കഥകളൊന്നും കേൾക്കാതെ ഇതിങ്ങനെ വളരെ വേദനയോടുകൂടി പറയേണ്ട ഒരു ഡയലോഗ് മാത്രമാണെന്ന് കേട്ട് കഴിയുമ്പോൾ അത് ക്യാമറ മുമ്പിൽ അങ്ങനെ അഭിനയിക്കുക, ആ ഒരൊറ്റ 5 മിനിറ്റ് നേരത്തെയുള്ള ആ ഒരു നടനം കൊണ്ട് ആളുകളെ മുഴുവൻ ആ ടാക്കി ചെയ്ത് കരയിപ്പിക്കുക, അതായത് തുടക്കത്തിൽ പറഞ്ഞ് ആളുകളെ കരയിപ്പിക്കുന്ന ഒരു പ്രത്യേക മാജിക്ക് ആ മനുഷ്യൻ ശബ്ദത്തിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു തമിഴ് സിനിമയുണ്ട് കേട്ടോ, ഒരുപാട് തമിഴ് സിനിമകളുണ്ട്, പക്ഷേ ഒന്നേട് സിനിമകൾ മാത്രം ഞാൻ പറഞ്ഞു തന്നു. തമ്പുവും ഐശ്വര്യ റായും അജിത്ത് അബ്ബാസ് എന്ന് പറയുന്ന ഒരുപാട് പേരൊക്കെ അഭിനയ സിനിമയാണ്. ഒരു സൈഡ് റോൾ മാത്രമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടനുള്ളത്. പക്ഷേ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു രംഗത്തിൽ തൻ്റെ ആഗ്രഹം ഐശ്വര്യ റായി തുറന്നു പറയുന്ന സമയത്ത് മമ്മൂട്ടിയുടെ അഭിനയമുണ്ട്. ഒരു അതിഗംഭീരമാണ്, അതെങ്ങനെയൊക്കെ പറയാനറിയില്ല, കന്നഡ സിനിമയാണെന്ന് മാത്രം പറഞ്ഞു വയ്ക്കുന്നു. നിങ്ങളൊന്ന് ഇതിന് ശേഷം ആ സിനിമ ഒന്ന് പോയി കണ്ടു നോക്കുക. ആ സമയത്ത് മമ്മൂട്ടിയുടെ ഡയലോഗ് തിരിച്ചുകൊണ്ട് ആ സിനിമയിൽ ഏറ്റവും സുന്ദരമായ നിമിഷമായിട്ട് ആ ഒരു രംഗം മാറാനുള്ള കാരണം ഈ മനുഷ്യൻ്റെ ഡയലോഗ് ഡെലിവറിയാണ്, അല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ അഭിനയമാണെന്നതിൽ ഒരു സംശയവുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടി ഹാസ്യം ചെയ്തിട്ടില്ല എന്നല്ല, എന്നാൽ ഹാസ്യം ചെയ്തിട്ട് ഏറ്റവും സുന്ദരമായിട്ട് വിജയിച്ച സിനിമ രാജമാണിക്യം എന്ന് പറയുന്ന സിനിമയാണ്. പക്ഷേ അതിലത്തെ നിർമ്മാതാക്കൾക്കും മൈത്ത് സംവിധായകൻ അറിയാം ഈ മനുഷ്യൻ്റെ കഴിവ് കിടക്കുന്ന ഇതിലെവിടെയല്ല, ഈ മനുഷ്യൻ്റെ ആ ഗദ്ഗദത്തോട് കൂടിയിട്ടില്ല, അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ അദ്ദേഹം പറയുന്ന ആ ഒരു സെൻറ്റിമെൻ്റൽ രംഗത്തിലാണ് ഈ മനുഷ്യൻ്റെ കഴിവ് മുഴുവൻ കിടക്കുന്നതെന്ന് അറിയാവുന്ന സംവിധായകർ ആ സിനിമയിലും ഒരു രംഗം കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. തൻ്റെ അമ്മയുടെ മുമ്പിൽ, തന്നെ ഉപേക്ഷിച്ചു പോയ അമ്മയുടെ മുമ്പിൽ താൻ ആരാണെന്ന് തുറന്നു പറയുന്ന രംഗമുണ്ട്. ആ രംഗത്ത് മമ്മൂട്ടി ആ ഡയലോഗ് ഡെലിവറി സമയത്ത് അത് പറയുന്ന രീതിയുണ്ട്. എങ്ങനെ പറയുക, നമുക്കത് ഒരുപക്ഷെ ഇതിന് ശേഷം നിങ്ങൾ പറ്റുമെങ്കിൽ പോയി കണ്ടു നോക്കുക. ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി, അതായത് ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ഡെലിവറിയുടെ കൂടി മാത്രമാണ് ഒരു തരത്തിൽ ആ സിനിമയുടെ ഒരു ഏറ്റവും ബെസ്റ്റ് സീനായിട്ട് ആ സീന് മാറുന്ന. പക്കാ കോമഡിയാണ്, പക്ഷേ
അതിലും നമ്മളെ ഒരല്പം നേരം അവിടെ ഇരുത്തിക്കുന്ന, ചിന്തിക്കുന്ന, വിഷമിപ്പിക്കുന്ന ആ ട്രേഡ് മാർക്ക് ഇടർച്ച അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ വരുന്നുണ്ട്. നമ്മളിതുവരെ പറഞ്ഞത് നായികയോടുള്ള ഒരു രംഗത്തെ കുറിച്ചിട്ടാണ്. ഹരികൃഷ്ണൻ സ്വാമി സിനിമയിൽ കൃഷ്ണനാണ് മോഹൻലാൽ, ഹരിയാണ് മമ്മൂട്ടി. അതിൽ ഒരു നിമിഷത്തിൽ തൻ്റെ രണ്ടുപേരും തമ്മിലുള്ള സൗഹൃദം ഇല്ലാണ്ടാവുമെന്ന് പറയുന്ന നിമിഷത്തിൽ എൻ്റെ ഇടനെഞ്ചിൽ ഒരു പാതയിൽ ആദ്യം കയറിക്കൂടിയത് നീയാണ്, കൃഷ്ണനാണ് എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. ഇതുവരെ നമുക്ക് നായികയോടോ അല്ലെങ്കിൽ ഒരു കുടുംബത്തോടോ ഫാമിലി ഒപ്പം കൂടിയിരിക്കുന്ന ആൾക്കാരോ തഴയപ്പെടുമ്പോഴുള്ള ഡയലോഗുകളാണെങ്കിൽ ഇത് സൗഹൃദത്തെ തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ടുള്ളൊരു ഡയലോഗാണ്. ഭയങ്കര രസമാണ് ആ ഒരു രംഗം പോലും. ഒരിക്കലും അതൊരു അഭംഗിയായിട്ടോ അല്ലെങ്കിൽ അശ്ലീലമായിട്ടോ മാറില്ല. അങ്ങനെയൊക്കെ മാറാൻ ഒരുപാട് സാധ്യതയുള്ള രംഗമാണ്. പക്ഷേ ഒരു തരത്തിലും മാറാത്ത രീതിയിൽ അതിൽ പോലും ആ ഇടർച്ചയുടെ തോത് കുറച്ച് സൗഹൃദത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു രീതി നമ്മൾ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഈ മഹാനടന് എന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, ദളപതിയിൽ ലോകം അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ആസ്വദിക്കുന്ന ഒരു നടനാണ് നമ്മുടെ രജനീകാന്ത്. ദളപതിയിൽ രംഗമുണ്ട്. രജനീകാന്ത് അഭിനയിക്കുന്ന സൂര്യ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവൻ എന്തൊക്കെ കുടുംബത്തെ മുഴുവൻ ഒഴിവാക്കിയിട്ടാണ് തൻ്റെ ഒപ്പം നിൽക്കുന്നറിയുന്ന ദേവ സൂര്യയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഫാമിലിയോടും ഭാര്യയോടും ഒപ്പം നിൽക്കുന്ന ആളുകളോടും എൻ ദളപതിയെ പാത്തുങ്കളാ നിങ്ങൾ എന്ന് പറയുന്ന രംഗമുണ്ട്. ഞാൻ തൊട്ടുമൊക്കെ മുമ്പ് പറഞ്ഞ ആ ഒരു ഇടർച്ച ഈ സമയത്ത് ആ ഒരു ഡയലോഗിൽ കാണാം. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഇന്ത്യ മുഴുവൻ ഇങ്ങനെ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ രജനീകാന്ത്. ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും രജനീകാന്തിനെ മറന്നുപോകും. അന്നത്തെ ഒരു ഗംഭീര നടൻ ഒപ്പം അവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു കാഴ്ച പോലും നമ്മൾ മറന്ന് നമ്മൾ പരിപൂർണമായിട്ട് ആ മുഖത്ത് മുഴുവൻ അട്ടികിട്ടീൻ്റെ പാടുമൊക്കെ നിൽക്കുന്ന ആ മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാനടൻ്റെ അഭിനയത്തിലേക്ക്, ആ ഒരു ഡയലോഗ് ഡെലിവറിയിലേക്ക്, ആ ഒരു ഇടർച്ചയിലേക്ക് നമ്മളങ്ങനെ സാഗുതം വീക്ഷിച്ചു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മഹാനടൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിലും തൻ്റെ ശബ്ദത്തിലൊരു ഇടർച്ച കൊണ്ട്, തൻ്റെ കണ്ണിലും തൻ്റെ ചങ്കിലും വരുന്ന ആ ഒരു ഭാവ വ്യത്യാസമുണ്ട്, കൈകൾ കൊണ്ട് മുഖം കൊണ്ട് നമ്മളെ മുഴുവൻ ആ ഒരു സ്ക്രീൻ പ്രസൻസിലേക്ക് മാത്രം എത്തിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് സ്വന്തമായിട്ടുള്ള ഏക മനുഷ്യനാണെന്ന് പറയേണ്ടി വരും ഈ പറയുന്ന മമ്മൂക്ക എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി. ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത് എൻ്റെ ഓർമ്മയിലേക്ക് വന്ന, ഈ സമയത്ത് എൻ്റെ മുമ്പിലേക്ക് വന്ന കുറച്ച് സിനിമകളെക്കുറിച്ച് മാത്രമാണ്. പ്രേക്ഷകരെ മുഴുവൻ ഇങ്ങനെ കണ്ണീരില്ലാത്ത ഈ മനുഷ്യന് കഴിയുമെന്ന് എനിക്ക് ഇങ്ങനെ പറയാനുള്ളൊരു തോന്നലുണ്ടായത് ഈ അടുത്ത് കണ്ട, ഇതാ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട നൻപകൽ നേരത്തെ മയക്കം എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ താൻ ഈ നാട്ടുകാരൻ തന്നെയാണെന്ന് പറഞ്ഞ് അസൽ തമിഴ് ഡയലോഗ് ഡെലിവറി നടത്തിക്കൊണ്ട്, അസൽ തമിഴ് ഡയലോഗ് പറഞ്ഞുകൊണ്ട് കുറച്ച് സമയങ്ങൾ ആ ഒരു ക്യാമറയുടെ മുമ്പിൽ സ്റ്റാറ്റിക്കായിട്ട് വെച്ചിട്ടുള്ള ഒരു ക്യാമറ മുമ്പിൽ ഒരു നടനമുണ്ട്, മമ്മൂട്ടിയുടെ നടനം. ഒരല്പം മെല ഒക്കെ ആയിട്ട്, ഭീകര മെലയായിട്ടൊക്കെ മാറാൻ കഴിയുന്ന ഒരു സാധനത്തെ ഒതുക്കി പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ ശബ്ദം ഇടറിക്കൊണ്ട് ഞാൻ ഈ നാട്ടുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് നിലത്തടിച്ചുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. എൻ്റെ ഉന്നുമക്കളെ അതിഭീകരമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന ആദ്യകാലത്തെ ആ ഒരു സിനിമ മുതൽ, അതാ ഏറ്റവും പുത്തൻ സിനിമ ഒരു എത്തി നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ഒരൊറ്റ കഴിവ് തൻ്റെ ശബ്ദത്തിലെ ഇടർച്ച കൊണ്ട് ആളുകളെ കരയിപ്പിക്കാനുള്ള, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് ആളുകൾ അവിടെ ഇരുത്താനുള്ള ഈ മനുഷ്യൻ ശബ്ദത്തിലൊരു കഴിവുണ്ടല്ലോ, അതാണ് ഒരു പക്ഷേ ഇപ്പോഴും നമ്മുടെ മലയാള സിനിമയിൽ, ഒന്നും വേണ്ട ഇന്ത്യൻ സിനിമയിൽ ഇപ്പോഴും അതിഗായകനായിട്ട് ഇപ്പോഴും നമ്മളെ ത്രസിപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കഴിവ്. ഇന്ന് ആ ശബ്ദത്തിന് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു അല്പം സിനിമകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഇത് മാത്രമല്ല എന്ന് എനിക്ക് വളരെ ബോധ്യമുണ്ട്. നിങ്ങൾക്ക് ഇത് കേൾക്കുന്നവർക്ക് ഇതല്ലാതെ ഒരുപാട് സിനിമകളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓർമ്മ വരും. ഏതൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ പെർഫോം ചെയ്ത് കളഞ്ഞ, ശബ്ദത്തിൽ ഇടർച്ച കൊണ്ട് അഭിനയം കൊണ്ട് നമ്മളെ ഇരുത്തി കരയിപ്പിച്ച, പ്രേക്ഷകരെ മുഴുവൻ കണ്ണിയിലാഴ്ത്തുന്ന ആ കഴിവുള്ള ഏതൊക്കെ സിനിമകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്? ദയവേത് ഈ ചാനലിന് താഴെ അതൊന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. ഒപ്പം സുഹൃത്തുക്കളെ, ഇതെൻ്റെ ചാനലാണ്, ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തൊരു ബട്ടണുണ്ട്, സബ്സ്ക്രിപ്ഷൻ ബട്ടണുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ അതിലൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് നിരന്തരം എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ
അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.